വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നൻബൻസ് ഫൺ. അപ്പൊ ഗൈസ്, നൻബൻസ് ഫണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? സന്തോഷമല്ലേ? നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോ ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കും എന്നെനിക്ക് ഇപ്പൊ പറയാം അല്ലേ. അപ്പൊ എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? നിങ്ങളെന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ അധികം താങ്ക്സുകൾ. നിങ്ങളുടെ ചാനലിലെ എന്റെ ചാനലിലെ വീഡിയോസിന് വ്യൂസ് കൂടുകയും അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ആഗ്രഹം തോന്നുന്നു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ സ്പെഷ്യൽ? ഓരോ ദിവസം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ എന്റെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഇന്ന് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയർ സ്കൂളിൽ പോകുമ്പോഴെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ഇടയ്ക്ക് നമ്മൾ എന്താണ് പല വീഡിയോസ് ഇട്ടു. അപ്പൊ നമ്മളത് മാറിപ്പോയി അല്ലെ. എന്താണ് നമ്മൾ ട്രൈങ് ഇട്ടു, എക്സ്പ്ലോർ ചെയ്തു, എല്ലാ ടൈപ്പ് നമ്മൾ ട്രൈ ചെയ്തു. അപ്പൊ എല്ലാം നമ്മുടെ വരും എങ്കിൽ നമ്മൾ മെയിനായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തായാലും നമ്മുടെ മെയിനായിട്ട് എന്തായാലും ഉദ്ദേശിച്ചുകൊണ്ട് എന്താണ് നമ്മളുടെ ലൈഫിൽ സംഭവിച്ച അതായത് എന്റെ ലൈഫിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോലെ ഇന്ന് മുതൽ കൂടെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഏകദേശം ഞാൻ പറയാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ലൈഫ് കൂടെ ഞാൻ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കും. അപ്പം വീഡിയോയിലേക്ക് പോയാലോ? യെസ് ആ വീഡിയോയിലേക്ക് പോകാം. സ്കൂൾ അനുഭവം എന്ന് പറയുന്നത് വലിയൊരു നല്ലൊരു അനുഭവമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടോ? ലേശ് എനിക്ക് തോന്നുന്നു സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് തന്നെയാണ്. ഫസ്റ്റ് ഡേ പ്രൈമറി സ്കൂൾ അല്ലെങ്കിൽ എൽ കെ ജി തൊട്ട് നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂൾ പറയുന്ന അനുഭവം എന്ന് വെച്ചാൽ നല്ലൊരു അനുഭവം തന്നെയാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് യെസ് ഇമാജിനബിൾ. നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റിയ നല്ലൊരു ഡേയ്സാണ്, നല്ലൊരു വർഷമാണ് സ്കൂൾ ഡേയ്സ്. എല്ലാവരും തന്നെ സ്കൂൾ ലൈഫ് വൈദ്യുതി മിസ്സാകുന്ന മിസ് ചെയ്യുന്ന ഒരു അവസരം തന്നെയാണ് സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഡേയ്സ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി. എൽ കെ ജി യു കെ ജി ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പഠിച്ചാൽ മാത്രം ആ വലിയ ഇതുപോലെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുമ്പോഴേ നമുക്ക് എന്താ നല്ല വിഗ്രഹങ്ങളൊന്നും ഇല്ല. ഞാൻ എന്താണ് വീഡിയോ എന്റെ ലൈഫിൽ ചില സംഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകും. അതാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ സ്കൂളിലേക്ക് പോകാം. ഓക്കെ, സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി. ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയാൽ പോകും പറഞ്ഞു. അതുപോലെ പ്രൈമറി സ്കൂൾ സെക്ഷനിൽ കയറിയ ആ ഇ എസ് സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പം എൻ്റെ ആ പ്രൈമറി സ്കൂളിലേക്ക് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ ഒരു ചെറിയൊരു കാര്യം തന്നെ നമുക്ക് ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ സ്കൂളിലെ സമയത്ത് അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലാണെങ്കിൽ ഫസ്റ്റ് വന്നൊരു കുട്ടികൾ സ്കൂൾ ബസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടെന്ന് നമുക്ക് ആ കാലഘട്ടത്തിൽ എന്താണ് സ്കൂൾ ബസ് ഒരു വലിയ എന്താണ് വലിയൊരു വണ്ടിയാണ് വലിയൊരു സാധനമാണ് നമ്മൾ ഇങ്ങനെ മൈക്ക് വിചാരിക്കുന്നത് പ്രൈമറി സ്കൂളിൽ എന്താണ് നമുക്ക് കൂടുതൽ അറിയുന്നത്. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു. സ്കൂൾ ബസ്സിനല്ലായിരുന്നു ഞാൻ തുടക്കത്തിൽ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ സ്കൂളിൽ എൻ്റെ സ്കൂളിൽ പത്ത് പേര് പഠിച്ച സ്കൂളിൽ അത് കഴിഞ്ഞ് സ്കൂളിൽ മാറിയാറും പത്ത് പേര് പഠിച്ച സ്കൂളിൽ. അപ്പം ജി പേരായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഈ സ്കൂൾ ബസ് കാണാറാകുമ്പോൾ ഞാൻ സ്കൂൾ ബസ് കാണുമ്പോൾ സ്കൂൾ ബസ് എപ്പോഴും പോകുമ്പോൾ എപ്പോഴാണ് എനിക്കൊരു സ്കൂൾ ബസ്സിൽ കയറുക. നമ്മൾ സ്കൂൾ ബസ് വലിയൊരു സംഭവമാണെന്നാണ് ഞാൻ മറ്റൊരു വിചാരിച്ചിരിക്കുന്നത്. എന്താ സ്കൂൾ ബസ്സിൽ കയറുന്നവർക്ക് എന്തുകൊണ്ട് ഐ ഡോ നോ അറ്റ് ദാറ്റ് എനിക്ക് എന്താണ് ആ സമയത്ത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഡെഫിനറ്റ്ലി. അപ്പം സ്കൂൾ ബസ്സിൽ കയറാനുള്ള ആഗ്രഹം വളരെയധികം ആഗ്രഹിക്കുന്ന കാലഘട്ടമായിരുന്നു പ്രൈവറ്റ് സ്കൂളിൽ. അതൊരു മെയിൻ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം കമൻറ്റ് ചെയ്യും. അത് പിന്നീട് എനിക്ക് എന്താണ് ആദ്യം ചെയ്തിട്ടുണ്ട് ഞാൻ പ്രൈവറ്റ് സ്കൂളിലേക്ക് വന്ന ഏകദേശം ഒരു തീരുമാനം സ്കൂൾ ബസ് നമ്മുടെ നനഹേരിയിലേക്ക് എൻ്റെ സ്ഥലത്തേക്ക് എന്താണ് ഞാൻ വീണ്ടും വീട്ടിലേക്ക് കൂടെയൊക്കെ പോകാനുണ്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ സ്കൂൾ ബസ്സിൽ പോകാത്ത അപ്പൊ തൊട്ട് എന്താണ് വലിയ കാര്യം എനിക്ക് തോന്നിയില്ല. തുടക്കത്തിൽ വലിയൊരു കാര്യമായിട്ട് തോന്നിയ കാര്യം പിന്നെ സ്കൂൾ ബസ് കയറി കയറി ടീമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമുക്ക് വലിയതായിട്ടും തോന്നി. പ്രൈമറി സ്കൂളിൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സ്റ്റഡീസ് പഠനകാലത്തെ കുറിച്ച് നോക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് ഓർമ്മയുണ്ട്. കൂടുതൽ പഠിക്കും എന്റെ കാലഘട്ടം പ്രൈമറി ലൈഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പഠനം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ താല്പര്യം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് പല സബ്ജക്റ്റും ഞാൻ ഞാൻ ബാക്ക് ബെഞ്ചർ തന്നെയാണ്. ഞാൻ പല സബ്ജക്റ്റും തോൽക്കുന്നുണ്ടായിരുന്നു പ്രൈമറി സ്കൂൾ ലൈഫിൽ. ഡെഫിനറ്റ് ആണ് മെയിനായിട്ട് ഇപ്പോൾ ഓർക്കുന്ന ഏറ്റവും നിങ്ങളുടെ ഡൈസ് ഞാൻ പ്രൈമറി സ്കൂളിൽ ഹിന്ദി എന്ന സബ്ജക്റ്റ്. ആഹാ, ഹിന്ദി എന്ന സബ്ജക്റ്റിൽ ഞാൻ ഫെയിലായി കൊണ്ടിരിക്കുന്നു. ഫുൾ പരീക്ഷ ഇട്ടാലും പ്ലസ് ടു ഫെയിലാണ്. പ്ലസ് ടു പഠിപ്പിക്കാൻ വന്നപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഏകദേശം ഒരു എന്താ പറയുക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം, എല്ലാ അറ്റൻഡൻസിനും പഠിക്കണം, എന്താ ടീച്ചർ സ്റ്റാൻഡേർഡ്. അപ്പോൾ പ്ലസ് ടു പരീക്ഷ ഇപ്പോൾ വളരെയധികം മാർക്ക് കുറയുന്നത് എനിക്ക് തന്നെയാണ്. ഹിന്ദി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ കൂടുതൽ മാർക്ക് കുറവ് എനിക്ക് തന്നെയുണ്ട്. സ്കൂളിൽ വരുന്ന പഠിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കാതെ മെയിനായിട്ട് പഠിച്ചിട്ടില്ല. അതൊക്കെ എത്ര തവണ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹിന്ദി എന്ന് പറഞ്ഞ ചെയ്ത അവസാന ടീച്ചർ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നെ പോലും ഒരു ടീച്ചർ നമ്മൾ ഹെൽപ്പ് ചെയ്തു. അതുപോലെ സമയത്ത് ടീച്ചർ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ടീച്ചർ പറഞ്ഞു എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് എന്താണെന്ന് എൻ്റെ അടുത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ട് എൻ്റെ അടുത്ത് രാവിലെ ഒരു ചെറിയ ട്യൂഷൻ പോലെ ചെറിയ
ഗ്യാമൊക്കെ പഠിപ്പിച്ച് ഏകദേശം എല്ലാം ഒന്ന് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കാണാൻ സമയത്ത് കൂടുതൽ താല്പര്യമൊന്നുമില്ല ഹിന്ദിയോട്. എനിക്ക് ആ ഹിന്ദിയോട് ബന്ധപ്പെട്ട് കൂടുതൽ താല്പര്യമൊന്നും സമയത്ത് ഞാൻ കാണിച്ചില്ല. അതുകൊണ്ട് ആദ്യം എനിക്ക് ഇതൊരു മടിയാണ്. എന്തായാലും ടീച്ചർ അത്രയ്ക്ക് എന്നോട് പറയുന്നുണ്ടായിരുന്നു, എന്താണ് നീ വരണം പഠിക്കണം ചെയ്യണം കൂടുതൽ അറിവ് നേടാം. അതുകൊണ്ട് ടീച്ചർ അത്രയും ഒരുപാട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ നമുക്ക് ഹിന്ദിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കുക എന്തെങ്കിലുമൊക്കെ മാർക്ക് മേടിച്ച് പാസ് മാർക്ക് മേടിക്കാമെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്കും താഴ്ത്തങ്ങൾ അത്രയ്ക്കും താഴെയാണ് ഞാൻ കിടന്നത്. അപ്പം ഹിന്ദിക്ക് കുറച്ച് മുകളിൽ കയറാൻ വേണ്ടി പോകാൻ വേണ്ടി ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം, ഒരു മാസം രണ്ട് മൂന്ന് മാസത്തേക്ക് ഞാൻ പോയി. അങ്ങനെ ഏകദേശം ഹിന്ദിയിൽ കുറച്ച് ഹിന്ദിക്ക് നേടി. ആ ടീച്ചർ പോയ സമയത്ത് ടീച്ചർ ഏകദേശം നമ്മൾ വായിപ്പിക്കാനും എഴുതാനും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യ സമയത്തൊക്കെ കുറച്ച് ക്ലാസ് മുറിയിൽ എല്ലാ ടീച്ചർ ടീച്ചറുടെ സ്റ്റാഫ് മുമ്പിലാണ് എത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് എപ്പോഴും എഴുതി പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാൻ മാത്രം പ്രത്യേകിച്ച് ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് ഭയങ്കര പഠിപ്പിക്കുന്നത് അവരൊക്കെ ഏകദേശം ലെവലൊക്കെ എത്തിയവരൊക്കെ ഉണ്ട്. അപ്പം അവരെ പോലെയാണ് അല്ലല്ലോ ഇവരെ പോലെ എത്തിയിരിക്കുന്ന ടീച്ചറുടെ സൃഷ്ടി കയറി ടീച്ചറുടെ അടുത്ത് പഠിക്കാൻ അവരെ പോലെ നമ്മുടെ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു എന്താ ഹാപ്പിനെസ് ഇല്ല. എന്താ പറയാ നമ്മൾ ആ ടീച്ചർ സ്പെഷ്യലായിട്ട് എന്നോട് എന്തോ എന്നോട് എന്തോ ഉദ്ദേശിച്ച് കൊടുക്കുന്ന പോലെ ആദ്യം പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ടീച്ചറാണ് നമ്മളോട് കൂടുതൽ സ്നേഹം. എന്തുകൊണ്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായിരുന്നു. അത് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡിയോടെ ഉണ്ടാക്കി ഏകദേശം ഞാൻ ഹിന്ദി വസ്തുക്കൾ കുറച്ച് എങ്കിലും മുന്നോട്ട് വരാൻ സാധിച്ചു. അപ്പോൾ എന്താണ് ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ ഏകദേശമൊക്കെ ഹിന്ദി പാസ് മാർക്ക് എല്ലാ ക്ലാസ്സിനും ഏകദേശം മേടിക്കാൻ സാധിച്ചു. പിന്നെ അങ്ങോട്ട് ഹിന്ദിയിലെ ഗ്രാമർ അക്കൗക്ക് പഠിക്കാൻ ഏകദേശം എളുപ്പമായിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ടീച്ചർ നന്ദി പറയാൻ കാരണം ടീച്ചർ അത്രയും ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ വട്ട് മൈ സ്റ്റാൻഡ് ഞങ്ങൾ പോയാൽ. നമ്മളുടെ സ്കൂൾ ലൈഫിൽ ഈ പരീക്ഷ സംബന്ധിച്ച് സംബന്ധിച്ചൊരു കാര്യം എൻ്റെ ലൈഫിൽ പരീക്ഷ സംബന്ധിച്ചൊരു കാര്യമാണ് പറയാനുള്ളത്. അപ്പം ഗൈസ് ടൈം നോക്കുവാണെങ്കിൽ ഓക്കെ സമയം നോക്കുവാണെങ്കിൽ ഓക്കെ സമയം നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വീഡിയോ ഏകദേശം ഒരു ലെങ്തി ആയിട്ടുണ്ട്. സോ ഇനി ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ബാക്കി കഥ പറയാം. ഇന്ന് ഇത്രയും കൂടെ നടത്താല് നമ്മുടെ ആ ഹിന്ദി എന്ന സബ്ജക്റ്റോട് വരുന്ന ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ആയിട്ടുണ്ടോ പഠന മേഖലയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ആരും തന്നെ ഒരു സബ്ജക്റ്റ് എനിക്ക് വേണ്ട സബ്ജക്റ്റ് വേണമെന്ന് പറയും. അത് എന്നെ പോലെ ആയിരിക്കും കാര്യം. എന്താണ് നമ്മൾ പഠിക്കാതെ ഒരു വിഷയം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദോഷം. അതുകൊണ്ട് എല്ലാ വിഷയവും താല്പര്യത്തോടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നിർത്തും. അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് തോന്നാൻ അടുത്ത നല്ല എപ്പിസോഡ് വീണ്ടും കാണുന്നതിലേക്കും ടാറ്റാ ബൈ ബൈ. ഇസ് മീ മൈ സെൻഡ് ഫ്രം മെൽബൺ. ടാറ്റാ ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.